canción. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാധാരണ പുട്ടിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് റെഡിയാക്കാം. ഇതിന് മാവിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുബൂസ് വെച്ചിട്ടാണ് ഈ പുട്ട് റെഡിയാക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചത്, ഒരു മൂന്ന് പച്ചമുളക്. പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില, ഒരു തണ്ട് കറിവേപ്പില, ഒരു 100 ഗ്രാം ചിക്കൻ ഞാനൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒത്തിരി അങ്ങ് വേവിക്കേണ്ട, ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 വിസിലായപ്പോഴേക്കും ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇത്രയും വേവ് മതി. ഇനി നമുക്ക് ഈ ചിക്കൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് കണ്ടോ, ഈ പരുവത്തിൽ പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളില്ലേ, അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണ്ട, ചെറിയൊരു പച്ചമണം മാറുന്നതുവരേക്കും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും സവാളയും ടൊമാറ്റോയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച ചിക്കൻ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് വേണ്ടത് കുബൂസാണ്. ഞാനിവിടെ ഒരു 3 കുബൂസാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസമേ ഞാൻ ബാക്കി വന്ന കുബൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നത് ഇത് കണ്ടു. ഇപ്പോൾ കയ്യിൽ കൈകൊണ്ട് ഞാനൊന്ന് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ മാവിൻ്റെ അതേ പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പൊടിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട, കാരണം കുബൂസിന് നമ്മൾ മാവ് നനയ്ക്കുന്ന സമയത്ത് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് കുഴഞ്ഞു പോകും കുബൂസ് നനയ്ക്കുമ്പോൾ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി, ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഞാനിവിടെ കുഴയ്ക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് മാവ് നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്ര വെള്ളം മാത്രമേ യൂസ് ചെയ്യാവൂ 3 കുബൂസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് നമ്മുടെ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ചിക്കനിലോട്ട്. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിനിടയ്ക്ക് ഉപ്പ് ജസ്റ്റ് ഒന്ന് നോക്കണം, ഉപ്പ് ഉണ്ടെങ്കിൽ ചേർക്കണ്ട. എനിക്കത് ഉപ്പ് കറക്റ്റ് ആയിരുന്നു, ഞാൻ ഒട്ടും ഉപ്പ് പിന്നെ ചേർത്തിട്ടില്ല. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് 2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കുബൂസ് പൊട്ടിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസ് ഒന്ന് പൊടിച്ച് നനച്ചെടുത്തത്, ചിക്കൻ മസാല, തേങ്ങ, ഇതെല്ലാം കൂടി നമുക്ക് പുട്ടുകുറ്റിയിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് മീതയായിട്ട് കുബൂസ് ഒന്ന് പൊടിച്ച് നനച്ചെടുത്തതൊന്ന് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മീതയായിട്ട് നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി അങ്ങ് അമുക്കി അമുക്കി വെക്കരുത്, എങ്കിൽ ആവി വരാൻ പാടായിരിക്കും. അതുകൊണ്ട് ഓരോ പിടി മാത്രമേ ഫില്ല് ചെയ്യാവൂ. അപ്പം നമ്മുടെ പുട്ടുകുറ്റി ഫില്ലായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 5 മിനിറ്റ് ആവി ഏറ്റിയെടുക്കാം. ഞാനിതെല്ലാം ചിരട്ടപ്പുട്ടാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ കുബൂസും പിന്നെ അതിൻ്റെ മീതെ ചിക്കൻ മസാലയും ചേർത്ത് ഒന്ന് ഇതും 5 മിനിറ്റ് ഒന്ന് ആവി ഏറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കുബൂസ് നനച്ച സമയത്ത് ഞാൻ വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം കുബൂസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പുട്ടിന് നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.